നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഞായറാഴ്ച വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. 5 മത്സരങ്ങൾ കളിച്ചിട്ട് ഒന്നുപോലും വിജയിക്കാൻ കഴിയാതിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് ഏതാണ്ട് അതേ അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലുള്ള എസ് സി ഈസ്റ്റ് ബംഗാളാണ്. ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ ജയിക്കണം. ഇതാണ് ഏറ്റവും പറ്റിയ സമയം. ദുർബലരായ എതിരാളികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് നിലവാരമൊക്കെ വെച്ചാണ് ദുർബലർ എന്ന് പറയുന്നത്. അവരടിച്ച ഗോളുകളുടെ എണ്ണമൊക്കെ നോക്കിയാൽ അത് കാണാൻ പറ്റും. കളിയിൽ ചില മത്സരങ്ങളിലൊക്കെ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ റിസൾട്ടിൽ അത് കാണുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരേപോലെയുള്ള എതിരാളികൾ ലഭിക്കുകയാണ്. ഇവിടെ വിജയിക്കണം, ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നത് പോലെ ഇത് വിജയിക്കണം, ഇത് വിജയിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതായിരിക്കും കിബു വിക്കുഞ്ഞയും സംഘവും ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ മത്സരത്തിന് ശേഷം കിബു വിക്കുഞ്ഞ ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. വരുന്ന മത്സരത്തിൽ വളരെ മികച്ച ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തി അത് വിജയിച്ച് കയറുകയാണ് ഇപ്പോൾ താൻ ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു കഴിഞ്ഞ മത്സരത്തിന് ശേഷം കിബു വിക്കുഞ്ഞ പറഞ്ഞിരുന്നത്. ആരാധകർ ആ വാക്കുകളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 5 മത്സരങ്ങളിൽ നിന്ന് 2-2 പോയിന്റാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഈസ്റ്റ് ബംഗാളും. 5 മത്സരങ്ങൾ കളിച്ചിട്ട് അവർക്ക് 1 പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. 1 സമനില, 4 മത്സരങ്ങൾ പരാജയപ്പെട്ടു. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ 2 സമനില, 3 മത്സരങ്ങൾ പരാജയപ്പെട്ടു. ഈ മത്സരം വിജയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ 2 ടീമുകളുടെയും പ്രധാനപ്പെട്ട ചില സ്റ്റാറ്റിസ്റ്റിക്സുകളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ 5 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഈ 5 ഗോളുകൾ ആരൊക്കെയാണ് നേടിയതെന്ന് നോക്കാം. സെർജിയോ സിഡോഞ്ചയുടെ വക ഒരു ഗോളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്, റിക്കവറി സ്റ്റേജിലേക്ക് വരുന്നു. ഏതായാലും അടുത്തത് രാഹുൽ കെ പിയുടെ വക ഒരു ഗോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു. ബംഗളൂരു എഫ് സിക്കെതിരെ ഒരു കിടിലൻ ഗോൾ യുവതാരം നേടിയിരുന്നു. അദ്ദേഹത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ വിസൻ്റെ ഗോമസിന്റെ വക ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഗ്യാരി ഹൂപ്പർ പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരു ഗോൾ പിറന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ വ്യത്യസ്തമായൊരു റോളിൽ മികച്ച പ്രകടനം തന്നെ മുന്നേറ്റ നിരയിൽ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. രാഹുൽ കെ പിയുടെ ഗോളിന് വഴിവെച്ചതൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ആണ്. അതുകൊണ്ട് ഹൂപ്പറിൽ നിന്ന് വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ജോർഡൻ മുറെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോൾ നേടി. അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള 5 താരങ്ങൾ ചേർന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 5 ഗോളുകൾ നേടിയിട്ടുള്ളത്. എതിരാളികളായിട്ടുള്ള എസ് സി ഈസ്റ്റ് ബംഗാളിന്റെ കണക്ക് നോക്കിയാൽ 5 മത്സരങ്ങളിൽ നിന്ന് അവർക്കാകെ നേടാൻ കഴിഞ്ഞത് 2 ഗോളുകളാണ്. ആ 2 ഗോളുകളും നേടിയിട്ടുള്ളത് അവരുടെ ജാക്വസ് മഗോമയാണ്. അദ്ദേഹത്തെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്തായാലും 2 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇവിടെ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവർ വഴങ്ങിയിട്ടുള്ള ഗോളുകളുടെ എണ്ണം ഒന്ന് നോക്കണം. 10 ഗോളുകളാണ്. 2 ഗോളുകൾ നേടിയ അവർ വഴങ്ങിയിട്ടുള്ളത് 10 ഗോളുകളാണ്. കേരള ബ്ലാസ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്. 5 ഗോളുകൾ നേടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത് 10 ഗോളുകളാണ്. -5 ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ഡിഫറൻസ് എങ്കിൽ -8 ആണ് ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ ഡിഫറൻസ്. ചുരുക്കി പറഞ്ഞാൽ 2 ടീമും ഏതാണ്ട് ഒരേ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 11 ടീമുകൾ കളിക്കുന്ന ലീഗിൽ 11-ാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ ഉള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ നിലവിൽ 9-ാം സ്ഥാനത്താണ്. ഇതാണ് പറ്റിയ സമയം. ഇവിടെ നിന്ന് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വലിയ തിരിച്ചടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുക. ലീഗിൽ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം ഇനിയും സാധിക്കണമെങ്കിൽ ഇവിടെ മുതൽ വിജയിച്ചു തുടങ്ങിയേ പറ്റൂ. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.